പ്രായപ്പെട്ട പണ്ഡിതന്മാരുണ്ട് എങ്കിലും അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് മുസ്ലിങ്ങൾ തമ്മിലുള്ള ഒരു അഭിവാദ്യമാണ് എന്നാണ് ആ വിഷയത്തെക്കുറിച്ച് സഹോദരി മനസ്സിലാക്കേണ്ടത്. സ്ത്രീകളുടെ ഭാഗത്തു നിന്ന് ഇനി ചോദ്യം ഉണ്ടെങ്കിൽ വീണ്ടും ചോദിക്കാവുന്നതാണ്. ഒരവസരം കൂടി അവർക്ക് ചോദ്യം വ്യക്തമായിട്ടില്ല, ഒന്നുകൂടി ആവർത്തിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കാബിൻ ക്രൂ എന്ന ജോലി മുസ്ലിം സഹോദരന് അനുവദനീയമാണോ? കാബിൻ ക്രൂ ആണോ ചോയ്സ്? എന്ത് കാബിനിലെ ക്രൂ ആണ് ഉദ്ദേശിച്ചത്? ഷിപ്പിലാണോ അതല്ല ഫ്ലൈറ്റിലാണോ? ഫ്ലൈറ്റില് ക്രൂ എന്ന ജോലിക്ക് ഒരു കുഴപ്പമില്ല. ക്രൂ എന്ന ഏത് ജോലിക്കാണെങ്കിലും ആ ജോലി സ്വീകരിക്കുമ്പോൾ ഒന്നാമത് ആലോചിക്കേണ്ടത് അത് ഇസ്ലാം പഠിപ്പിച്ച ഏതെങ്കിലും നിഷിദ്ധമായ രൂപത്തിലുള്ള വരുമാനം നൽകുന്നതാണോ എന്നാണ്. ഏത് നിഷിദ്ധമായ രൂപത്തിലുള്ള വരുമാനമല്ലാത്തത് കൊണ്ട് തന്നെ ജോലിക്ക് നേർക്ക് നേരെ കുഴപ്പമില്ല. എന്നാൽ അവിടെ ഇസ്ലാമികമായ വിലക്കുകൾ പാലിച്ചുകൊണ്ടായിരിക്കണം ഏത് ജോലിയാണെങ്കിലും നമ്മൾ നിർവഹിക്കേണ്ടത്. ആ കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. എൻ്റെ പേര് അബു ചേലാമ്പ്രനാണ്. എൻ്റെ ചോദ്യം ഒരു അമിൽസിനും സുഹൃത്തിന് വേണ്ടിയാണ്. ഖുർആനിൽ നട്ടലിൻ്റെയും മുതുകല്ലിൻ്റെയും ഇടയിൽ നിന്നാണ് ഇന്ന് ശവിക്കുന്ന ദ്രവ്യത്തിൽ നിന്നാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് എന്ന് പറയുന്നുണ്ട്. ഇത് അശാസ്ത്രീയമല്ലേ എന്നാണ് എൻ്റെ ഒരു യുക്തിവാദിയായ മുസ്ലിം സുഹൃത്തിൻ്റെ ചോദ്യം. യുക്തിവാദിയായ മുസ്ലിം സുഹൃത്തിൻ്റെ ചോദ്യം, ഖുർആനിൽ നട്ടലിൻ്റെയും വാരിയല്ലിൻ്റെയും ഇടയിൽ നിന്നാണ് ബീജം ശ്രവിക്കുന്നത് എന്നുണ്ട്, അത് അശാസ്ത്രീയമല്ലേ എന്നാണ്. പിന്നെ എവിടുന്നാണ് എന്നൊന്ന് യുക്തിവാദിനോട് ചോദിച്ചു നോക്കുക. യുക്തിവാദിപ്പെടും 10 കൊല്ലം മുമ്പത്തെ സയൻസിലാണ് എന്നതുകൊണ്ടാണ് യുക്തിവാദി ഇത് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. സയൻസ് ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ട്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഖുലിഖ മിമ്മാഇൻ ദാഫി യഖ്റുജു മിൻ ബൈനി സുൽബി വത്തറായിബ്. ഖുർആൻ 86-ാമത്തെ അധ്യായം സൂറത്ത് താരിഖിലെ 6-ഉം 7-ഉം വചനങ്ങൾ. ആ ഖുലിഖ മിമ്മാഇൻ ദാഫി, തെറിച്ചു വീഴുന്ന ഒരു മായിൽ നിന്ന്, ദ്രാവകത്തിൽ നിന്നാണ് അവൻ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. ആ ദ്രാവകം നട്ടലിൻ്റെയും വാരിയല്ലിൻ്റെയും ഇടയിൽ നിന്നാണ് പുറപ്പെടുന്നത്. ആ ദ്രാവകം 10 കൊല്ലം മുൻപ് വരെ നമുക്കറിയാവുന്ന ഒരു സത്യം, ബീജം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ശരീരത്തിൽ നിന്ന് പുറത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു സഞ്ചിയിൽ സ്ഥിതി ചെയ്യുന്ന വൃഷണത്തിനകത്താണ് എന്നാണ്. അത് ഇന്നും സത്യം തന്നെയാണ്. വൃഷണത്തിനകത്ത് നിന്നാണ് ബീജം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. പക്ഷേ പുരുഷൻ സ്രവിക്കുന്ന ദ്രാവകം ശുക്ലം, ശുക്ലത്തിൻ്റെ 2% മാത്രമാണ് ബീജമുള്ളത്. ബാക്കി 98% അത് ചലിക്കുന്ന ദ്രാവകമാണുള്ളത്. സെമിനൽ ഫ്ലൂയിഡ്സ് എന്നാണ് അതിനെ പറയുക. ദ്രാവകങ്ങൾ, വ്യത്യസ്ത ദ്രാവകങ്ങൾ. ആ ദ്രാവകങ്ങളിൽ മിക്ക ദ്രാവകങ്ങളെയും ഉൽപ്പാദിപ്പിക്കുന്നത് സെമിനൽ വെസിക്കിൾസ് എന്ന് പറയുന്ന ഒരു തരം അറകളാണ്. ആ അറകൾ പുരുഷന്റെ ലിംഗം ഉദ്ധരിക്കപ്പെടുകയും ആ ഉദ്ധരണി എന്നുള്ളത് ഒരു പ്രത്യേക ഘട്ടമെത്തുകയും സ്കലനത്തിൻ്റെ സമയത്തിന് തൊട്ടു മുൻപ് വൃഷണത്തിൽ നിന്ന് ബീജം ഈ സെമിനൽ വെസിക്കിളിനടുത്തുള്ള ഒരു ജോയിൻറ്റിലെത്തുകയും ആ സമയത്ത് തന്നെ സെമിനൽ വെസിക്കിളുകളിൽ നിന്ന് ഇപ്പറഞ്ഞ രൂപത്തിൽ ഉള്ള മറ്റ് ദ്രാവകങ്ങൾ പുറപ്പെടുകയും ഇവയെല്ലാം കൂടി യോജിപ്പിക്കപ്പെട്ട്
പെട്ടെന്ന് തന്നെ സ്ഖലനം സംഭവിക്കുകയും ചെയ്യുകയാണ് ശരീരത്തിൽ സംഭവിക്കുന്നത്. ഇനി പ്രശ്നം, ഇതിലെ ദ്രാവകം സ്ഥിതി ചെയ്യുന്ന സെമിനൽ വെസിക്കിൾ എവിടെയാണ് എന്ന് ഏത് യുക്തിവാദിയും പരിശോധിക്കട്ടെ. സെമിനൽ വെസിക്കിളുകൾ ശരീരത്തിൻ്റെ ഈ ഭാഗത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്, ഇവിടെ. അഥവാ നട്ടെല്ലിൻ്റെ അടിഭാഗവും വാരിയെല്ലിൻ്റെ അടിഭാഗവും തമ്മിലൊരു ചാപം വരച്ചാൽ അതിൻ്റെ സെന്ററിൽ നടുവിൽ തന്നെയാണ് സെമിനൽ വെസിക്കിൾസ് ഉള്ളത്. യഖ്റുജു മിൻ ബൈന ത്വൽബി വത്തറാഇബ്, അള്ളാഹു സുബ്ഹാനഹു വതാല പറഞ്ഞത് കൃത്യം. യുക്തിവാദി 10 കൊല്ലം മുമ്പ് വിമർശിച്ചപ്പോൾ നമ്മളെല്ലാം ഇത് എങ്ങനെ ഉത്തരം പറയുമെന്ന് വിചാരിച്ചിരുന്നു. സെമിനൽ വെസിക്കിൾസിനെ കുറിച്ചുള്ള പുതിയ പഠനം, സെമിനൽ വെസിക്കിൾസിനെ കുറിച്ചുള്ള പുതിയ, നിങ്ങൾക്ക് ഇപ്പോൾ ഇന്റർനെറ്റിലുള്ളതാണ്, സെമിനൽ വെസിക്കിൾസ് നിന്ന് അച്ചടിച്ചു പോയാൽ നിങ്ങൾക്ക് സെമിനൽ വെസിക്കിൾസും ശരീരത്തിലെ എല്ലുകളും തമ്മിലുള്ള ആ താരതമ്യം ചെയ്തുകൊണ്ടുള്ള പിക്ചർ നിങ്ങൾക്ക് ലഭിക്കും. ആ സമയത്ത് നിങ്ങൾ നോക്കുക, ആ പിക്ചർ വളരെ കൃത്യപാട്. നട്ടെല്ലിൻ്റെ അടിഭാഗത്തിന് വാരിയെല്ലിൻ്റെ അടിഭാഗത്തേക്ക് ഒരു ചാപം വരച്ചാൽ തുൽബിൻ്റെയും തറാഇബിൻ്റെയും വളരെ കൃത്യമായി നടുവിലാണ് സെമിനൽ വെസിക്കിൾസ് ഉള്ളത്. അങ്ങനെ അതുകൊണ്ട് ഇനി ഖുർആനിൽ അബദ്ധമുണ്ട് എന്ന് ഈ ശുക്ല വചനം എടുത്തുകൊണ്ട് കൊണ്ട് നടക്കണ്ട, അത് കാണാതെ പഠിച്ച് അല്ലാതെ ബുദ്ധിമുട്ടണ്ട. യുക്തിവാദിയുടെ ആകെയുണ്ടായിരുന്ന ഒരു ആയുധവും അവസാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അബൂബക്കർ വയസ്സ് 72 നിന്ന് 73 പോകുന്നു. പിന്നെ കോഴിക്കോട് ആണ് താമസക്കാരൻ. എൻ്റെ സംശയം ഒരൊറ്റ ചോദ്യത്തിൽ നിൽക്കുന്നില്ല, എന്നാലും ഒരു ചോദ്യത്തിൽ 2 കോമ ഇട്ടുകൊണ്ട് ചോദിക്കാം. ഒരുപാട് ചോദ്യങ്ങളുണ്ട്, അത് ഖുർആനെയോ നബിയെയോ മറ്റെന്തിനെയോ ആസ്പദമാക്കിക്കൊണ്ടല്ല, സ്വയം ജീവിതത്തിൽ നിന്നും രൂപപ്പെടുത്ത ചില ചോദ്യങ്ങൾ. അത് തിരുത്താനോ മറ്റോ ആമുഖം പാടില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഞാൻ എൻ്റെ ചോദ്യം ഇതാണ്, ഞാൻ ഉൾപ്പെടെയുള്ള, എന്നെ ശ്രദ്ധിക്കുക, ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാ ആളുകളെയും എൻ്റെ പൂർവികരെയും എൻ്റെ കുടുംബത്തെയും സൃഷ്ടിച്ച് പരിപാലിച്ചു പോരുന്ന മഹാനായ ദൈവം എങ്കിൽ ആ ദൈവത്തെ സൃഷ്ടിച്ചത് ആര്? ഏത് സൃഷ്ടിയുടെയും പിന്നിൽ ഒരു സൃഷ്ടാവുണ്ടെങ്കിൽ ഈ ഇതെല്ലാം സൃഷ്ടിച്ച എന്ന് അവകാശപ്പെടുന്ന ഏക ദൈവത്തെ സൃഷ്ടിച്ചത് ആര്? എന്തിന് സൃഷ്ടിച്ചു? അതിന് ഈ ദൈവത്തെ പ്രേരിപ്പിച്ച ചേതോവികാരം എന്ത് എന്നെ നോക്കുക. 2, ദൈവം, ഏകനായ ദൈവം, ഒറ്റക്കൊമ്പൻ ദൈവം, അവൻ നാസ്തികനാണ്. ദൈവമില്ലാത്തവൻ, ജാതിയില്ലാത്തവൻ, മതമില്ലാത്തവൻ, നിർമ്മതവാദി. അപ്പോ അവനെ ആ ദൈവത്തെ പോലെ ജീവിക്കുന്നതല്ലേ ദൈവഹിതം? അതല്ല യുക്തിവാദിയും നിരീശ്വരവാദിയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണോ ദൈവം ജീവിച്ചത് അതുപോലെ ജീവിക്കുക. ദൈവത്തിന് ജാതിയില്ല, മതമില്ല, ദൈവമില്ല, ക്ഷേത്രമില്ല, അമ്പലമില്ല, റംസാനില്ല, ഒന്നുമില്ല, ഹജ്ജില്ല. അങ്ങനെ ദൈവത്തെ പോലെ ജീവിക്കുന്നവരാണ് ഈ മനുഷ്യരെ സത്യവിശ്വാസി. അതിന് ഘടകവിരുദ്ധമായി ഇവിടെ പ്രസംഗിക്കുന്നതെല്ലാം സത്യനിഷേധമാണ് എന്ന് പറയുന്നതോടൊപ്പം തന്നെ ആദം ഏതെങ്കിലും ഒരു ദൈവമുണ്ടെങ്കിൽ ആരാധിക്കണമെങ്കിൽ അത് ആരാധിക്കേണ്ടത് ചെകുത്താനാണെന്നും സ്വർഗത്തിൽ നിന്നും പിന്നെ ആദമിനെയും അവനെയും പുറത്തു കൊണ്ടു വന്നിട്ടില്ലെങ്കിൽ നമുക്കിതൊന്നും കാണാൻ പറ്റില്ലെന്നും, അതുകൊണ്ട് ഏതെങ്കിലും ഒരു ദൈവമുണ്ടെങ്കിൽ ആരാധിക്കേണ്ടത് ചെകുത്താനാണ് എന്ന് ഞാൻ പറഞ്ഞാൽ ആരും പറഞ്ഞാൽ ജോയിച്ചുകൂടെ? താങ്ക് യു. അബൂബക്കർ സാഹിബ് വയസ്സ് 73, ഇപ്പോഴും ആ വയസ്സിനാവശ്യമായ പക്വത നേടിയെടുത്തിട്ടില്ല എന്ന് മനസ്സിലാവുന്നുണ്ട്. ജീവിതത്തിൽ ഒരുപാട് മാറ്റമുണ്ടാകേണ്ട, ജീവിതത്തെക്കുറിച്ച് ജീവിതത്തിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ചെല്ലാം ചിന്തിക്കേണ്ട സമയത്ത് ഈ രൂപത്തിലൊന്നുമല്ല ആവേണ്ടത്, നമ്മൾ കുറേ തിരുത്തലുകൾ വരുത്തണം എന്നാണ് എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ എന്നുള്ള നിലക്ക് എൻ്റെ അബൂബക്കർ സാഹിബിനോട് എനിക്ക് പറയാനുള്ളത്. യുക്തിവാദി ആയാൽ അബൂബക്കർ സാഹിബ്